മോളോടെ ഇരിക്കേ. പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. കം സിറ്റ്. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? കരയില്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോൺ കമോൺ. വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ. നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന അയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി? ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്. എനിക്കും എൻ്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായ ഓർമ്മയില്ല. 9th കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്. ആദ്യം മമ്മിയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചത് പറ്റുന്നില്ല പറയാൻ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാള് ഒത്തിരി നല്ലതെന്ന് മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ? അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോവും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ അറിയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ
പിന്നെ കനി വളരല്ലേ. ഒന്ന് വേഗം മമ്മി, എനിക്ക് വിശക്കുന്നു. ദേ റെഡിയായി മോളിരുന്നു. മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. മനുഷ്യൻ ഇവിടെ വിശന്ന് ചാവും. രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ, സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാ, ഒരു മടിച്ചല്ലേ കൂടിയുള്ളത്? ഇല്ല, മോഹൻ ഇരുന്നു വിശന്നുവല്ലേ. ഏയ് നിധി, എവിടെ? ചേച്ചി, ഫുഡ് റെഡി. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിലാഴ്ചയില് 300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടും. മോളെ വന്ന് കഴിക്കേ. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഇതാ പറയണത്, വിവരമുള്ളവർ പറയുമ്പോ അനുസരിക്കണം. നല്ല കാര്യമുണ്ടായിരുന്നു അവിടെ പോയി നിൽക്കാൻ. ഇപ്പൊ ചമ്മിപ്പ സമാനമല്ലോ. പോട്ടെ പോട്ടെ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിന്റെ ടൈമിംഗ് ആടാ ബെസ്റ്റ് ടൈമിംഗ്. നോക്കി കണ്ടൊക്കെ ചവിട്ടോട്ടാ, അല്ലെ നാട്ടുകാരെ കിട്ടും. ഓടാ വെള്ളപ്പന്നി. നല്ല കാര്യണോ വായിരുന്നേക്ക്. അവൻ ചുമ്മാ എന്താ നീ മൂഡ് ഓഫ് ആയിരിക്കുന്നെ? നത്തിങ്. ഇവനെ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പാക്ക് ചെയ്യാൻ പോകുന്നിരി, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. ഇവിടെ നോക്കടാ, അവിടെ ഇഷ്ടം പോലെ പ്ലസ് ടു സ്കൂളുകളുണ്ട്. ഇനി അവിടെ പഠിച്ചാ മതി മോൻ. എനിക്ക് കൂട്ടിനെന്നും പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോ ഒരു നേരം വീട്ടിൽ കാണൂല. പോരാത്തതിന് ഈ കുട്ടി റൊമാൻസും. എന്നെ ഭരിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞുള്ളതാ, എനിക്കത് ഇഷ്ടമല്ല. എന്താടാ ഭരിച്ചാല്, നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതാ ഞാൻ. എപ്പോഴും എപ്പോഴും അതിങ്ങനെ പറയണോ? ഒന്നുമില്ലേലുവിന്റെ ഗേൾ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അവമാനിക്കുന്നു വെച്ചാ. പോടാ അവിടുന്ന്, നിങ്ങളിരുന്ന് വഴക്കൂട, ഞാൻ പോവാ. പിന്നെ ചേച്ചി കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ റൊമാൻസ് ഒന്നും ഇല്ല കേട്ടോ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അത് ചുമ്മാ ചേച്ചി, ഞങ്ങൾ തമ്മിൽ തിക്ക് റൊമാൻസാ. നുണയാ ചേച്ചി. ഞാൻ പതുക്കെ ആ കൊച്ചിനെ വീഴ്ത്തിക്കൊണ്ടുവരുമായിരുന്നു, നശിപ്പിച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു. ഇപ്പൊ ചേച്ചിക്ക് സമാനായല്ലോ. 5 വയസ്സ് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഇവ കാര്യങ്ങളല്ലേ, 5 പൈസയുടെങ്കിലും വിവരം വേണം. വിവരം മോളെത്തിയോ? പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, പപ്പയ്ക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് നേരത്തെ പോന്നു. പിന്നെ ഇവളുമായി കുറച്ചു നേരം കളിക്കാൻ കരുതി അല്ലേ മോളെ? ഇതുവരെ യൂണിഫോം മാറ്റില്ലേ നീ? വന്നേ. എന്താ നിധി ഇത്? ഇവിടെ കൊണ്ട് നീ ഇതെങ്ങോട്ടാ പോയത്? പപ്പ വിളിച്ചു പറഞ്ഞു. സനയുടെ വീട്ടിൽ പോയതാ, നോട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. എവിടെ പോകുവാണേലും പപ്പയോട് പറഞ്ഞിട്ട് പോയിക്കൂടെ. സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് ചേച്ചിയുടെ മൂഡ് ശരിയല്ല മമ്മി. മിസ്സിന്റെ അടി കിട്ടിന്നാ തോന്നുന്നേ. എനിക്കൊന്നും അടി കിട്ടിയില്ല. ആ പോട്ടെ, ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലേ. അല്ലെങ്കിൽ സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ, ഡ്രൈവറോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം. വരട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇനി എന്തായാലും മമ്മിയുടെ കൂടെ പോവാം, കുറച്ചു നാളായി ഷോപ്പിൽ വന്നിട്ട്.
ഹായ് പ്രീത ആന്റി. എടാ ചെറുക്ക, ഞാൻ ഇന്നൊരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോവാ. അനി ഞാൻ എന്തോണം തല ഉത്തിക്കണോ? അതൊക്കെ നിന്റെ ഇഷ്ടം, പക്ഷേ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വേണമെങ്കിൽ നിന്നെ കൊണ്ടുപോ. ഞാനില്ലേ, ആ ഉണക്ക പ്രോഗ്രാം ടി വിയിൽ പറഞ്ഞ ദിവസം പറഞ്ഞാ മതി. അന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊന്ന് പറയാനാ, അബദ്ധത്തിനൊന്നും ടി വി ഓൺ ചെയ്ത് കളയല്ലേ എന്ന്. ഓക്കെ, എന്റെ ഉണക്ക പ്രോഗ്രാമിന് എന്തായാലും ഒരാള് കാണും. അതാര്? ഞാൻ അയാൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം. ഒരു മരമണ്ടൂസും ഉണ്ടായിരുന്നു കൂടെ. ചേച്ചി പോയിട്ട് വരട്ടെ ചക്കരക്കുട്ട, വരുമ്പോ ചെലപ്പോ സന്ധ്യയാവും. നിന്നെ എങ്ങോട്ടാ പോകുന്നേ? ഒരു സ്കൂളില്, അവരുടെ ജൂബിലിയാ. അച്ഛമ്മേ ഞാൻ പോവാട്ടോ. ഈ ചെറുക്കനെ എന്നെ പുറത്തേക്ക് വിടണ്ട, അവർ റെസ്റ്റ് എടുക്കട്ടെ. ആ വാതിലൊക്കെ അടിച്ച് കുറ്റിയിട്ടേക്കെ. എന്താ ഇനി കാര്യം? ഒന്നുമില്ല അച്ഛമ്മേ, ഈ ചെറുക്കന്റെ ഓരോ വട്ട്. ഏത് സ്കൂളിലാ ചേച്ചി? സത്യം പറ. എന്റെ അനിയച്ചാരുടെ ഒരു ഗേൾ ഫ്രണ്ട് പഠിക്കുന്നുണ്ട് ആ സ്കൂളില്, അത്രേ അറിയൂ. അയ്യോ ഞാനുണ്ട്. ഏയ് ഇത് ഉണക്ക പ്രോഗ്രാമാ, മോൻ വരണ്ട. എന്തുണക്കയാലും വേണ്ടൂല, ഞാനുണ്ട്. എന്റെ പൊന്നേച്ചിയല്ലേ, ഒരു 2 മിനിറ്റ്സ് ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ എത്തി. ഓ എന്തൊരു സ്നേഹം പൊന്നേച്ചി. ആദ്യം എന്തായിരുന്നു ജാട? അത് കാര്യം അറിയണ്ടല്ലേ ചേച്ചി, സോറി. ഇങ്ങനെ സോറി പറഞ്ഞാ പോരാ, കാല് പിടിച്ച് സോറി പറയടാ. അത് വേണോ? വേണം, പിടിയടാ. സോറി സോറി സോറി. ശരി കേറ്. അയ്യോ ഡ്രസ്. നമ്മുടെ ഈ കോളനിക്കും അസോസിയേഷനും ഒരു സ്ഥിരം ന്യൂസൻസ് ആയി തീർന്നിരിക്കുകയാണ് മിസ്റ്റർ മാനുവൽ. ഡു യു നോ ദാറ്റ്? നിങ്ങൾക്കെതിരെ അസോസിയേഷന് കിട്ടുന്ന 17-ാമത്തെ പരാതിയാണിത്. ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ ജി നയലിലെ മിസ്സസ് അന്നാ കുര്യന്റെ ഫ്ളാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്നാ പരാതി. ഞാൻ അവരോട് പറഞ്ഞു തോന്നിയാസല്ല. മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം. എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം, അതാണല്ലോ അതിന്റെ മര്യാദ. ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ. മിസ്സസ് അന്നാ കുര്യന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് 7 വർഷമായെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2-ാം ഘട്ടത്തിന് തയ്യാറായാൽ നല്ല മണി മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ളാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷികമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം?